അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ ടൈറ്റൻ പേടകത്തിലെ അഞ്ച് യാത്രക്കാരും മരിച്ചതായി അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ചു വടക്കൻ അറ്റ്ലാന്റിക്കിൽ ഇറങ്ങിയ പേടകത്തിന്റെ ഉടമകളായ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസാണ് പ്രസ്താവന ഇറക്കിയത് കടലിനടിയിലുണ്ടായ ശക്തമായ മർദ്ദത്തിൽ പേടകം ഉൾവലിഞ്ഞ് പൊട്ടിയതാണെന്ന നിഗമനത്തിലാണ് അധികൃതർ ഒരു സ്ഫോടനത്തിന് സമാനമായ ദുരന്തമാണ് സംഭവിച്ചതെന്നും അധികൃതർ അറിയിച്ചു മുങ്ങിക്കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിന്റെ സമീപത്തു നിന്നാണ് ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയത് ആദ്യം പേടകത്തിന്റെ പിൻവശത്തുള്ള കോണാകൃതിയിലുള്ള ഭാഗമാണ് കിട്ടിയത് പിന്നീട് കൂടുതൽ ഭാഗങ്ങൾ കണ്ടുകിട്ടി മൃതദേഹങ്ങൾ കണ്ടെടുക്കാനാകുമോ എന്നത് പറയാൻ കഴിയില്ലെന്ന് കോസ്റ്റ് ഗാർഡ് റിയർ അഡ്മിറൽ അറിയിച്ചു വിക്ടർ സിക്സ് തൗസൻഡ് എന്ന റോബോട്ടാണ് സമുദ്രോപരിതലത്തിൽ നിന്ന് മാറി നാല് കിലോമീറ്റർ അകലെ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് യു എസ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു കാനഡ ഫ്രാൻസ് യു എസ് എന്നീ രാജ്യങ്ങളുടെ പേടകങ്ങളും റോബോട്ടുകളും അഞ്ചാം ദിവസവും തിരച്ചിൽ ആരംഭിച്ചിരുന്നു ബ്രിട്ടീഷ് കോടീശ്വരൻ ഹാമിഷ് ഹാഡിംഗ് ബ്രിട്ടീഷ് പാകിസ്ഥാനി ബിസിനസ്സുകാരൻ ഷെഹസാദ ദാവൂദ് മകൻ സുലൈമാൻ ദാവൂദ് എന്നിവരും ടൈറ്റാൻ ജലപേടകത്തിന്റെ ഉടമകളായ ഓഷൻ ഗേറ്റ് എക്സ്പിഡീഷൻസിന്റെ സിഇഒ സ്റ്റോക്ടൺ റഷ് മുങ്ങൽ വിദഗ്ധൻ പോൾ ഹെൻറി നർജിയാലോ എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നവർ വെള്ളിയാഴ്ച പേടകത്തിൽ യാത്ര തിരിച്ച സംഘം ഞായറാഴ്ചയാണ് അപകടത്തിൽപ്പെടുന്നത് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ രണ്ടു ദിവസം മുൻപ് കടലിൽ നിന്നുള്ള മുഴക്കം പിടിച്ചെടുത്തിരുന്നു പേടകത്തെ കണ്ടുകിട്ടുകയാണെങ്കിൽ ടൈറ്റൻ പേടകത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ സമുദ്ര പേടകം തയ്യാറാക്കി നിർത്തിയിരിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്